നരേന്ദ്ര മോദിയും അമിത്ഷായും കേന്ദ്ര സർക്കാരും കക്കാൻ ഇറങ്ങുമ്പോ ഫ്യൂസ് ഊരിക്കൊടുക്കുന്ന ഏർപ്പാട് ഈ സർക്കാർ നിർത്തണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാർ, അങ്ങ് ഇവിടെ പറഞ്ഞ മറുപടിയിൽ പോലും കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ത്വരയാണ് അങ്ങ് പ്രകടിപ്പിച്ചത്. അത് എനിക്ക് ഈ പ്രതികരണമൊന്ന് അറിയാൻ വേണ്ടി തന്നെയായിരുന്നു കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ത്വരയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ അത് ശരിയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രത അപ്പുറത്തുനിന്ന് വരുന്നതിന്റെ ആവേശം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, ജനരോഷത്തിൽ നിന്ന് സംഘ് പരിവാർ സർക്കാരിനെ രക്ഷിക്കാനുള്ള കൊട്ടേഷൻ കേരളത്തിലെ ഇടതുപക്ഷം എടുക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാർ, നിങ്ങൾ എത്ര കുറ്റം കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാലും ബേസിക്കായ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. 2014 ഒരു ഭാരതീയൻ ഒരു പെട്രോൾ പമ്പിൽ പോയി 1 ലിറ്റർ എണ്ണയടിക്കുമ്പോ അയാൾ കൊടുക്കുന്ന വിലയുടെ 63% ബേസിക് പ്രൈസും 34% ടാക്സുമായിരുന്നു. സാർ, 100 രൂപയാണ് ഒരു വ്യക്തി അന്ന് അടക്കേണ്ടി വന്നിരുന്നെങ്കിൽ, 70 ചില്ലാനുമായിരുന്നു വില, പക്ഷെ കണക്ക് മനസ്സിലാവാൻ വേണ്ടി 100 രൂപയാണ് അന്ന് ഒരു വ്യക്തി പെട്രോൾ പമ്പിൽ അടക്കേണ്ടി വന്നിരുന്നെങ്കിൽ 63 രൂപ എണ്ണയുടെ വിലയും 34 രൂപ നികുതിയുമായിരുന്നു. സാർ, 2021 110 രൂപയാണ് ഒരു വ്യക്തി ഈ കേരളത്തിന്റെ മണ്ണിൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നെങ്കിൽ അതിൽ കേവലം 36% അടിസ്ഥാന എണ്ണയുടെ വില എന്നുള്ളത് മറച്ചു വെച്ചിട്ട് കോൺഗ്രസിനെ കുറ്റം ചാരി ഈ ജനരോഷത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റൂ? സാർ, 36% ബേസിക് പ്രൈസും 60% നികുതിയും അടക്കേണ്ടി വരുന്ന ഗതികേടിൽ ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുമ്പോ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ് സാർ? ജനങ്ങൾ ഇത്രയും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ചർച്ച ചെയ്യാൻ ഈ സഭയ്ക്ക് സമയമില്ല എന്ന് നിലപാടെടുക്കുന്നത് എന്ത് ജനാധിപത്യ ബോധമാണ് സാർ? സാർ, 110 രൂപ എണ്ണയടിക്കുമ്പോ 66 രൂപ നികുതി കൊടുക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മോചിപ്പിക്കണമെന്ന് ഒരുമിച്ച് ആവശ്യപ്പെടേണ്ടവർ തന്നെയാണ് നമ്മൾ. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, രാജസ്ഥാനിലെ എണ്ണയുടെ വില എത്രയാണ് എന്ന് നോക്കാതെ കേരളത്തിന് ലഭിച്ച അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെച്ച 2 ചങ്കില്ലെങ്കിലും മനുഷ്യത്വമുള്ള ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി രാജസ്ഥാനിലെ വില വർധനവിനെതിരെയാണ് ഞാൻ ഈ സഭയിൽ നിന്ന് പ്രസംഗിക്കേണ്ടതെങ്കിൽ അവിടെ ഒരു സീറ്റ് കിട്ടുമെന്ന് അന്വേഷിച്ച് അവിടെ പോയി പ്രസംഗിക്കാൻ നോക്കാം. കേരളത്തിലെ ജനങ്ങൾ പാലക്കാട് നിന്നും വിവിധ മണ്ഡലങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഇന്നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ നിയമസഭക്കകത്ത് ഉന്നയിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ അധികാരമേൽപ്പിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കി കേരളത്തിൽ തീരുമാനമെടുക്കാനല്ല. കേരളത്തിൽ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റ് സാർ, ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്നപ്പം 4 തവണ 600+ കോടി രൂപയുടെ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാവാൻ ശ്രമിച്ചതിന്റെ മോഡൽ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് സാർ. എന്തിനാണ് സാർ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? കോൺഗ്രസിനെതിരെ പറയുന്നതിന്റെ ഒരു പകുതിയെങ്കിലും ബി ജെ പിക്കെതിരെ പറയാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? ഇവിടെ എണ്ണവില നിയന്ത്രണം എടുത്തു കളഞ്ഞതിന്റെ പേരിലാണോ ഈ വില വർധനവ്? സാർ, നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാവണ്ട്. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എണ്ണയുടെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഇവിടെ എണ്ണക്ക് വില വർധനവ് ഉണ്ടാവുന്നത്. സാർ, 106.11 രൂപ ഒരു ലിറ്റർ ഡീസലിന് കൊടുക്കേണ്ടി വരിക. പ്രിയമുള്ളവരെ, കോൺഗ്രസ് ഡീസലിന്റെ എണ്ണവില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് ഏൽപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഒന്ന് അടിവരയിട്ട് പറഞ്ഞൂടെ, മോദിയുടെ സർക്കാരാണ് ആ തീരുമാനമെടുത്തതെന്ന്. ഇനി പെട്രോൾ, നല്ല ചോദ്യം, പെട്രോളോ? പെട്രോളിന് 112.70 രൂപ ഇന്ന് 1 ലിറ്റർ പെട്രോളിന് കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓർക്കണം, 1 നവംബർ 2021 110 രൂപ പെട്രോളിന് കൊടുക്കുമ്പോ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 47.29 രൂപയാണ്.
47 രൂപ 29 പൈസ എന്ന് വെച്ചാൽ അർത്ഥം എണ്ണയുടെ വിലയുടേതല്ല, ക്രൂഡിന്റെ വിലയുടേതല്ല, എണ്ണയുടെ വിലയുടെ പേരിലുള്ള വർധനമല്ല, ഇത് നികുതി ഭീകരതയാണ്. സ്റ്റേറ്റ് സ്പോൺസർ ടാക്സ്റ്ററർ, ഇത് നികുതി ഭീകരതയാണ്. അപ്പോ കോൺഗ്രസ് എണ്ണവില നിയന്ത്രണം കൊടുത്തത് കൊണ്ടാണോ ഞാൻ പമ്പിൽ 110, 112 കൊടുക്കേണ്ടി വരുന്നത് എന്ന് ഒരു വട്ടം ചിന്തിച്ചിട്ട് പറയണം. അതിന്റെ പകുതിയിൽ താഴെ കൊടുക്കുന്ന വിലയുടെ പകുതിയിൽ താഴെ പോലും ബേസിക് വിലയില്ലാതിരിക്കുമ്പോ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുമ്പോ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന വിവരമില്ലാത്തവരാരും എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നികുതി തീരുമാനിക്കുന്നത് കമ്പനികളല്ലേ, നികുതി തീരുമാനിക്കുന്നത് സർക്കാരുകളാണ്, സർക്കാരുകളാണ്. അതും മറന്നിട്ട് ഈ വ്യാജ പ്രചരണം നടത്തുന്നത് നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, BJP സംഘ് പരിവാറിന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനരോഷം തിരിച്ചുവിടാനുള്ള കൊട്ടേഷൻ ആകുമെന്ന മിനിമം രാഷ്ട്രീയ ബോധമെങ്കിലും ഇടതുപക്ഷമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ കാണിക്കണ്ടേ? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഇവിടെ വന്നിട്ട് ചോദിക്കുക, കോൺഗ്രസിന്റെ എണ്ണവില നിയന്ത്രണം കാരണമല്ലേ ഈ വില കയറ്റം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായത് എന്ന്? അല്ല സാർ, നികുതി ഭീകരത കൊണ്ടാണ്. സംസ്ഥാനവും കേന്ദ്രവും ഉണ്ടാക്കുന്ന നികുതി ഭീകരതയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. സാർ, ഇനി കോൺഗ്രസിന് കുറ്റം പറയുന്നവർ, 2014 70 കൊല്ലം കോൺഗ്രസ് ഈ നാട് ഭരിക്കുന്ന ആ 2014 അധികാരം ഒഴിയുമ്പോ 1 ലിറ്റർ ഡീസലിന് കോൺഗ്രസ് നികത്തിയിരുന്ന നികുതി എന്ന് പറയുന്നത് 3 രൂപ 46 പൈസ. ഇപ്പോ നരേന്ദ്രമോദി ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 31 രൂപ 83 പൈസ. എണ്ണയുടെ വില നിയന്ത്രണമാണോ? എണ്ണവിലയുമായി ബന്ധപ്പെട്ട വർധനമാണോ? 3 രൂപ 46 പൈസ കോൺഗ്രസിന്റെ കാലത്ത് ചുമത്തിയിരുന്നത് 1 ലിറ്ററിന് ഇപ്പൊ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി 31 രൂപ 83 പൈസയാക്കുന്നത് കോൺഗ്രസിന്റെ തീരുമാനം കൊണ്ടാണെന്ന് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ? സാർ, 1 ലിറ്റർ പെട്രോളിന് കോൺഗ്രസിന്റെ കാലത്ത് 1947 മുതൽ 2014 വരെയുള്ള കാലയളവിൽ അവസാനം കോൺഗ്രസ് ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ ചുമത്തിയിരുന്ന നികുതി 9 രൂപ 20 പൈസ. സാർ, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നത് 32 രൂപ 98 പൈസ. പറയണം, എണ്ണവില നിയന്ത്രണം കമ്പനികൾക്ക് കൊടുത്തതിന്റെ പേരിലാണോ നികുതി കൂടുന്നത്? സാർ, അങ്ങനെയാണെങ്കിൽ വീണ്ടും സംശയം. 2021 ജനുവരി മുതൽ ഫെബ്രുവരി അവസാനം വരെ ഇന്ത്യ രാജ്യത്ത് എണ്ണവില വർധനവ് നടക്കുന്നില്ല. സ്റ്റാൻഡ് സ്റ്റിൽ പോസ്. സാർ, ഞാൻ സബ്ജക്ട് മാത്രമാണ് പറയുന്നത്, എനിക്ക് അല്പം സമയം തരണം. കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുമ്പോ ഈ സമയക്രമത്തിന്റെ പേര് പറഞ്ഞ് പരിമിതപ്പെടുത്തരുത്. ഞാൻ സബ്ജക്റ്റിന് പുറത്ത് സംസാരിക്കുന്നേ ഇല്ല. സാർ, ഈ പറയുന്ന ഇലക്ഷൻ ഈ എണ്ണവില നിയന്ത്രണം കമ്പനികളുടേത് മാത്രമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 2021 ജനുവരി മുതൽ ഫെബ്രുവരി അവസാനം വരെ ഒരു നികുതി ഒരു വിലവർധനവും ഇന്ത്യ രാജ്യത്തുണ്ടാവുന്നില്ല? വളരെ സിമ്പിളാണ് സാർ. 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് കമ്പനികളല്ല, ഇത് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഇത് തീരുമാനിക്കുന്നത് മോഡിയും ഷായുമാണ്. ഇത് തീരുമാനിക്കുന്നത് BJP ആണ്. ഇലക്ഷൻ കഴിഞ്ഞതും കൂടാൻ തുടങ്ങി. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പും ഇല്ല, ഇന്നും വില വർദ്ധിപ്പിച്ചു. പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, ഇന്നും മാറ്റമില്ല. ദുരിതം തന്നെ. സാർ, 7-ആം ദിനം ഇന്ധന വില കൂടി, മനോരമ പൊള്ളിച്ച് 1-ാം പേജ്. സാർ, മാതൃഭൂമി എരിതീയിൽ 1-ാം പേജിൽ. സാർ, സമാനതകളില്ലാത്ത കൊള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കുന്നതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം കോൺഗ്രസിനെ കൊണ്ടുണ്ടായതാണ് എന്ന് നിങ്ങൾ നടത്തുന്ന പ്രസംഗം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാർ, 74,300 കോടി രൂപയുടെ നഷ്ടം ഒരു സാമ്പത്തിക വർഷം ഉണ്ടായപ്പോ എണ്ണയുടെ വില നിയന്ത്രണം മാറ്റേണ്ടി വന്നു. എന്നാൽ ഇപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു വേള കോവിഡ് കാലത്ത് $20 വരെ പോലെ ആയിട്ടും അതിന്റെ ഒരു ഗുണവും ജനങ്ങൾക്ക് കൊടുക്കരുത് എന്ന് തീരുമാനിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് ഇതിന്റെ പുറകിലെന്ന് ആർക്കാണ് സാർ അറിയാത്തത്? ലോകത്തെ ഏത് രാജ്യങ്ങളും നിങ്ങളടുത്ത് പരിശോധിച്ചോ? സാർ, ഇതൊന്ന് കേൾക്കണം. സാർ, ജപ്പാൻ 107 രൂപ 66 പൈസ. സർ,
സാർ ചൈന 95 രൂപ 42 പൈസ, സാർ തായ്ലൻഡ് 90 രൂപ 81 പൈസ, സാർ മാൽഡീവ്സ് 89 രൂപ 81 പൈസ, നേപ്പാൾ 81 രൂപ 28 പൈസ, ഭൂട്ടാൻ 81 രൂപ 54 പൈസ, ബംഗ്ലാദേശ് 77 രൂപ 98 പൈസ, ശ്രീലങ്ക 68 രൂപ 35 പൈസ, ഇന്തോനേഷ്യ 59 രൂപ 65 പൈസ, പാകിസ്ഥാൻ 59 രൂപ 27 പൈസ, ഇന്ത്യ 110 രൂപ. എന്തൊരു ഗതികേടാണ് സാർ ഇത്! എന്തൊരു ഗതികേടാണ് സാർ ഇത്! ഇതിലെ ഒന്നാം പ്രതി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്. രാജ്യമെന്നാൽ മോഡിയും ഷായും അല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പറയണം. സാർ, ഇത്രയും വലിയൊരു ദുരന്തവും ദുരിതവും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ വാക്സിൻ കൊടുക്കാനാണെന്ന് പറഞ്ഞു. സാർ, ഞാൻ അവസാനിപ്പിക്കാം. സാർ, വാക്സിൻ കൊടുക്കാൻ ഇന്ത്യ രാജ്യത്ത് ചെലവഴിച്ച തുക 35,000 കോടി. സാർ, ഈ വർഷം സെൻട്രൽ ടാക്സിലൂടെ, എക്സൈസ് ഡ്യൂട്ടിയിലൂടെ, തീരുവ വർധനവിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് 390,000 കോടി. 35,000 കോടി വാക്സിന്, 390,000 കോടി ഈ വർഷം ലക്ഷ്യമിടുന്നു. സാർ, ജനങ്ങളെ വഴി തടയുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്നവരല്ല ഞങ്ങൾ. അവിടെ ഉണ്ടാവുന്ന അനിഷ്ട സംഭവങ്ങൾ ആരാധനയോടെ കാണുന്നവരുമല്ല. പക്ഷെ പാകിസ്ഥാൻ 59 രൂപ 1 ലിറ്ററിന് കൊടുക്കേണ്ടി വരുമ്പോ 110 രൂപ ജനങ്ങളെ പിഴിയുമ്പോ പിന്നെയും മൗനം അവലംബിച്ച് അടിമകളായി നിൽക്കാൻ തൽക്കാലം ഈ നാട്ടിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും മനസ്സില്ല എന്ന് ഉറച്ചു പറയേണ്ട അവസരവും സമയവുമാണ്, പോരാടേണ്ട സമയമാണ്. കേന്ദ്രത്തിന്റെ അടിമകളല്ല നമ്മൾ. സംസ്ഥാനം നികുതി കുറക്കാൻ തയ്യാറാവണം. അങ്ങനെ നികുതി കുറച്ച ഒരാളാണ് മുൻ മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്, ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ച ഒരാൾ. മാതൃക കാണിക്കണം, മോറൽ ക്ലെയിം ഉണ്ടാക്കണം, ആവശ്യപ്പെടണം, പോരാടണം. സാർ, ജനം പാചകവാതക വില 1,000 കൊടുക്കേണ്ടി വരുന്നു. വാണിജ്യ സിലിണ്ടർ 2,000 കടക്കുന്നു. പെട്രോൾ 110, ഡീസൽ 106. സാർ, ഇത് കൊള്ളയാണ്, പട്ടോ പകൽ കൊള്ളയാണ്. അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതിനെതിരെ പ്രതിഷേധമുയരണം. ആ പ്രതിഷേധത്തിന് കളമൊരുക്കാൻ കേരളത്തിന്റെ നിയമസഭ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു സാർ.